വെൽക്കം ടു ഹാപ്പി ഹോം കിച്ചൺ. ഇന്നത്തെ സ്പെഷ്യൽ ചക്കപ്പുഴുക്കാണ്. ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 20 ചോളം ചക്ക എടുത്തിട്ടുണ്ട്. കുരുവെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഈ ചക്കയുടെ കുരുവെല്ലാം ഇതിനെടുത്തിട്ടുണ്ട്. ഈ കുരു കളയുവാൻ വേണ്ടിയിട്ട് ഞാൻ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം ഒരു കുക്കർ എടുക്കുക, എന്നിട്ട് ചക്കക്കുരു എല്ലാം കഴുകി വൃത്തിയാക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ തൊലി കളഞ്ഞെടുക്കാം. ഞാനിത് കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ അടിച്ചതിന് ശേഷം എടുത്ത ചക്കക്കുരുവാണ്. കണ്ടില്ലേ, തൊലിയെല്ലാം സുഖമായിട്ട് പോരുന്നത് ഇതുപോലെ പോന്നു കിട്ടും. നമുക്കിതുപോലെ നീക്കിയെടുക്കാൻ പറ്റും. നമ്മളിത് വെള്ളപ്പോളം ഞാൻ കളഞ്ഞിട്ടുണ്ട്, ബ്രൗൺ കളഞ്ഞിട്ടില്ല. അത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ഇനി ചക്കക്കുരു ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട്. ഇനി ചക്കച്ചുളയും കുരുവും മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും എല്ലാം കൂടി നമുക്കൊരു കുക്കറിലിട്ടിട്ട് ഒരു വിസിലും കൂടി അടിച്ചെടുക്കാം. ഒപ്പം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കുക്കറിൽ ഒരു വിസിൽ വന്നു, ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്, മൂടിയെല്ലാം തുറന്ന് നോക്കിയിട്ടുണ്ട്. ചക്കയും ചക്കക്കുരുക്കും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അതിനു വേണ്ടി ഒരു 1/2 ഗ്ലാസ്സോളം തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ സാധാരണ എടുക്കുന്നത് പോലെയുള്ള 200 ml ഗ്ലാസ്സിൽ തന്നെയാണ് 1/2 ഗ്ലാസ് തേങ്ങ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പച്ചമുളക്, 2 ചുവന്നുള്ളി ചെറുതാണ്, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, നല്ല ജീരകം വളരെ കുറച്ച് 1/2 ടേബിൾ സ്പൂണിൻ്റെ താഴെയായിട്ടാണ് വന്നിരിക്കുന്നത് അതും. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടിയിട്ട് മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നന്നായിട്ട് അരയൊന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ട് ചതഞ്ഞ് കിട്ടുക വേണ്ടോ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അരപ്പ് തയ്യാറായി കഴിഞ്ഞു. ഇത് ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ കറിയിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. സാധാരണ എടുക്കുന്നത് പോലെയുള്ള ഈ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കറിയുടെ വെള്ളമെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി കറിയിലേക്ക് അല്പം വെളിച്ചെണ്ണയും വേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി കറിയൊന്ന് ഇളക്കി കൊടുക്കാം. ചക്കപ്പുഴുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ഇവിടെ കുട്ടികൾക്ക് പോലും ഇഷ്ടമാണ്. അപ്പോൾ തന്നെ അറിയാലോ ഇതിൻ്റെ ടേസ്റ്റ് വളരെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഈ ചക്കപ്പുഴുക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഈ ചക്കപ്പുഴുക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.